നാട്ടിക ജെ കെ തിയേറ്ററിനടുത്താണ് പുലർച്ചെ 4 മണിയോടെ ദാരുണമായ അപകടമുണ്ടായത്. റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടികളുടെ ശരീരത്തിലേക്ക് ലോറി പാഞ്ഞു കയറുകയായിരുന്നു. കിടന്നുറങ്ങിയ സംഘത്തിൽ 10 പേരുണ്ടായിരുന്നു. ഇതിൽ കുട്ടികളടക്കം 5 പേരാണ് അപകടത്തിൽ മരിച്ചത്. കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് തടികയറ്റി പോകുന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത്. ക്ലീനർ അലക്സാണ് വാഹനം ഓടിച്ചിരുന്നത്. ഡ്രൈവർ ജോസും വാഹനത്തിലുണ്ടായിരുന്നു. അലക്സിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല യാത്ര പുറപ്പെടുന്ന സമയം മുതൽ ഇരുവരും മദ്യലഹരിയിലുമായിരുന്നു. മാഹിയിൽ നിന്നാണ് ഇവർ മദ്യം വാങ്ങിയത്. അപകടമുണ്ടാക്കിയ ക്ലീനർ കണ്ണൂർ ആലംകോട് സ്വദേശി 33-കാരൻ അലക്സിനെയും ഡ്രൈവർ 54-കാരൻ ജോസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടമുണ്ടാക്കിയതിനു ശേഷം വാഹനം നിർത്താതെ കടന്നുപോയി. പിന്നാലെ നാട്ടുകാർ പിന്തുടർന്ന് ദേശീയപാതയിൽ നിന്നാണ് വാഹനത്തെ തടഞ്ഞു നിർത്തി പോലീസിന് വിവരം അറിയിക്കുന്നത്. അതേസമയം സംഭവം നടന്ന ഉടൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. മധ്യമേഖലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തൃശൂർ RTO എന്നിവരുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജുവിന് നൽകി. ഇത് കമ്മീഷണർ മന്ത്രിക്ക് സമർപ്പിച്ചു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രജിസ്ട്രേഷൻ ഈ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുന്നുണ്ട്. അതും സസ്പെൻഡ് ചെയ്യും നമ്മൾ. അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും. വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ണൂരുള്ള ഒരാളുടെ പേരിലാണ്. ആ ഉടമസ്ഥൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. ഈ മദ്യപിച്ചിരിക്കുന്ന രണ്ടുപേർക്കും പോലീസ് കക്ഷികൾക്ക് നോട്ടീസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. എന്നാലും അവരുടെ ലൈസൻസ് റദ്ദാക്കും. ഇത് വളരെ ഒരു കരുതി കൂട്ടിയുള്ള തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും. നരഹത്യയാണ്, മനഃപൂർവ്വമായ നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. IPC 304 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലൂപ്പ് ഹോളും ഇല്ലാത്ത വിധത്തിൽ കർശനമായ നടപടി ഇക്കാര്യത്തിൽ കൈക്കൊള്ളണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വണ്ടി ഓടിച്ചിരുന്നവരുടെ ഭാഗത്ത് നിന്നാണ് പൂർണ്ണമായിട്ടുള്ള തെറ്റെന്നും അവിടുത്തെ ഡിവൈഡർ ഉൾപ്പെടെ ഇടിച്ച് തെറിപ്പിച്ചാണ് ഈ വാഹനം അമിത വേഗതയിൽ വന്നിട്ടുള്ളത് എന്നും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നടപ്പിലാക്കും. ജില്ലാ ഭരണകൂടത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ മരണപ്പെട്ടവരെ അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് സർക്കാർ തന്നെ പ്രത്യേകമായി തയ്യാറാക്കുന്ന വാഹനങ്ങളിൽ അവരുടെ വീടുകളിലെത്തിക്കാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കണം എന്ന് രാത്രികാല പരിശോധനകൾ നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഗതാഗത മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സി മലയാളം ന്യൂസ്, തൃശൂർ, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.